സർപ്രൈസ് ഗിഫ്റ്റ്, രചന ദീപേഷ് കിടഞ്ഞി, അവതരണം ഷാഹുൽ മലയിൽ. നിർത്താതെയുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് ആദർശ് നിദ്രയിൽ നിന്ന് ഞെട്ടിയുണർന്ന് തന്റെ റൂമിന്റെ ഡോർ തുറന്നത്. മുന്നിൽ റഹീം. എന്താ റഹീമേ, നീ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഓ, അവന്റെ ഒരു ഉറക്കം. നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത്? നാട്ടിൽ നിന്ന് നിന്റെ അമ്മ 3 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം പറഞ്ഞു റഹീമേ? ഇല്ലടാ, ഞാൻ പള്ളിക്ക് പോയായിരുന്നു. എന്നോട് പറഞ്ഞു നീ വെള്ളിയാഴ്ചയല്ലേ എന്റെ മോന് വേണ്ടിയും പ്രാർത്ഥിക്കണേ മോനെ എന്ന്. നീ ഇപ്പോ തന്നെ നിന്റെ അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞ് റഹീം അവന്റെ റൂമിലേക്ക് പോയി. ആദർശ് ഫോണെടുത്ത് അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. മറുതലക്കിൽ നിന്നും അമ്മയുടെ ശബ്ദം. നിന്നെ എത്ര പ്രാവശ്യമായിട്ട് വിളിക്കുന്നു, നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? അത് അമ്മേ, ഇന്ന് ലീവല്ലേ, ആരുടെ ശല്യമില്ലാതെ കിടന്നുറങ്ങിയായിരുന്നു. മോനെ, ഞാൻ വിളിച്ചത് നിന്റെ വിവാഹക്കാര്യം പറയാനാ. നീ അന്ന് മുംബൈക്ക് പോകുമ്പോൾ രക്ഷപ്പെടുത്തിയ കുട്ടിയില്ലേ, അവളുടെ അച്ഛനും മാമനും നിന്റെ അച്ഛനെ വന്ന് കണ്ടിരുന്നു. കോടീശ്വരരായിട്ടുള്ള വലിയ തറവാട്ടുകാരാ, പോരാത്തതിന് പെണ്ണ് സുന്ദരിയും പേരർച്ചന. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ബന്ധ. പെണ്ണിന്റെ അച്ഛനും പെണ്ണിനൊരൊറ്റ നിർബന്ധം, അവൾക്ക് മരണത്തിൽ നിന്ന് പുനർജന്മം നൽകിയ ആളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന്. അത് അമ്മേ, ഞാനിപ്പോ വിവാഹത്തെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടിട്ട് മതി വിവാഹമൊക്കെ. നീ അതൊന്നും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറണ്ട, ഞങ്ങൾ വിവാഹം ഉറപ്പിക്കുകയാണ്. നീ ഒന്ന് സമ്മതം മൂളിയാ മാത്രം മതി. അത് അമ്മേ, ഞാനെന്റെ സ്പോൺസറോടും സുഹൃത്തുക്കളോടും ആലോചിച്ചിട്ട് നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ അവന്റെ മനസ്സാകെ തകർന്നതുപോലെ. തന്റെ വീട്ടുകാർ അവളുമൊത്ത് വിവാഹം ഉറപ്പിക്കാൻ പോകുന്നു എന്ന് അത് ഓർക്കുമ്പോൾ തന്നെ അവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. തന്റെ ശ്രീകുട്ടിയുടെ ഈ കാര്യം എങ്ങനെ പറയും? പ്രവാസ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ വന്ന ഫ്രണ്ട് റിക്വസ്റ്റിൽ തുടങ്ങി അവസാനം വാട്സാപ്പ് വോയിസ് കോളിൽ വരെ എത്തിയ സൗഹൃദം. ഈ മരുഭൂമിയിൽ എന്റെ മനസ്സിനെ കുളിരി പകരുന്നവൾ, അവളുടെ FB വാട്സാപ്പ് പ്രൊഫൈൽ പിക്ചറിൽ എന്നുമുള്ളത് കൊക്കുരുമ്പി നിൽക്കുന്ന രണ്ട് വെള്ളരിപ്രാവിന്റെ ചിത്രമായിരുന്നു. ഒരിക്കൽ പോലും പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും പരസ്പരം പിരിയാൻ പറ്റാത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. ഞങ്ങൾ പടുത്തുയർത്തിയ സൗഹൃദം എന്ന കൊട്ടാരത്തെ ചീട്ടു കൊട്ടാരം പോലെ തകർക്കാൻ ഒരുക്കമല്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാതെ ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഒരിക്കൽ അവളോടുള്ള ഇഷ്ടം തമാശ രൂപത്തിൽ പറഞ്ഞതാ, ശ്രീകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന്. അപ്പോൾ അവളുടെ മറുപടി, എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ മാഷിന് കിട്ടും, ആ കുട്ടിയുമൊത്തുള്ള മാഷിന്റെ വിവാഹത്തിന് ഞാൻ വരും, ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായി എന്ന്. പലപ്പോഴും അവളോട് ഞാൻ ഫോട്ടോസിന് ആവശ്യപ്പെട്ടതാണ്, വീഡിയോ കോൾ ചെയ്യാനും ശ്രമിച്ചതാണ്. അപ്പോഴൊക്കെ അവളുടെ മറുപടി, നമുക്ക് പരസ്പരം കണ്ടുമുട്ടാൻ വിധിയുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം കണ്ടുമുട്ടാമെന്ന്. തന്നെ ഇഷ്ടമായിരിക്കുമോ? താൻ എന്താ പറയാ അവളോട്? അവൻ മെത്തയിൽ കണ്ണുമടച്ച് കിടന്നു. എപ്പോഴോ നിദ്രയിലേക്ക് വഴുതി വീണു. അവൻ മൊബൈൽ ഫോണിന്റെ റിംഗ് കേട്ടാണ് നിദ്രയിൽ നിന്ന് ഞെട്ടിയുണർന്നത്. സ്ത്രീകുട്ടിയുടെ കോളായിരുന്നത്. അവൻ നെറ്റ് ഓപ്പൺ ചെയ്ത് സ്ത്രീകുട്ടിയുടെ ഫോണിൽ വാട്സാപ്പ് വോയിസ് കോൾ ചെയ്തു. ശ്രീകുട്ടി, ഞാൻ എന്താ പറയാ, കുറച്ചു മുമ്പ് എൻ്റെ അമ്മക്ക് ഞാൻ ഫോൺ ചെയ്തിരുന്നു. എന്താ മാഷേ, ഒരു പരിങ്ങൽ, എന്തായാലും പറ. ശ്രീകുട്ടി, അത് വീട്ടുകാരൊരു പെൺകുട്ടിയായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിക്കുകയാണ് പോലും. അതിനും മാഷിനെന്താ ഇത്ര വെപ്രാളം? ചെറുക്കനും പെണ്ണും കണ്ട് ഇഷ്ടപ്പെടേണ്ടേ? പിന്നെ ജാതകവും ചേർന്നു, അതിനെന്തിനാ ഇപ്പോഴേ ഇത്ര ടെൻഷൻ അടിക്കാൻ? അതല്ല ശ്രീകുട്ടി, ഒരിക്കലും അവളെ മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയതുകൊണ്ട് അവളുടെ വീട്ടുകാർക്ക് അവൾക്ക് പുനർജന്മം നൽകിയ ആളെ കൊണ്ട് അവളുടെ ജീവിത പങ്കാളിയാക്കണമെന്നാണ് ആഗ്രഹം. ഓ, അതെന്താ മാഷ് ഇത്രയും കാലമായിട്ട് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയ കഥ മാത്രം എന്നോട് പറയാത്തത്? അതൊന്ന് പറഞ്ഞാട്ടെ. അത് ശ്രീകുട്ടി, 5 വർഷങ്ങൾക്ക് മുമ്പ് കനത്ത മഴയുള്ള ഒരു ജൂലൈ മാസത്തിലെ പെരുമഴക്കാലം, പുഴയും തോടും കരകവിഞ്ഞൊഴുകിയ ആ ജൂലൈ മാസത്തിൽ താൻ മുംബൈയിലെ മരുന്ന് കമ്പനിയിലേക്ക് ജോലിക്ക് പോവാൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോയിലായിരുന്നു യാത്ര. പൊടുന്നിനെ റോഡിന് കുറുകെ ആൾക്കാർ ഓടുന്നു. പെട്ടെന്ന് ഡ്രൈവർ വണ്ടി നിർത്തി. ഞാനും ഡ്രൈവറും അവർക്ക് പിന്നാലെ ചെല്ലുമ്പോൾ റോഡിന് സമീപത്തെ വെള്ളക്കെട്ടിന് ചുറ്റും നിന്ന് കുട്ടികൾ ബഹളം വയ്ക്കുന്നു. ഞങ്ങളുടെ കൂട്ടുകാരി വെള്ളക്കെട്ടിലുണ്ട്, ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുമെന്ന്. എന്നാൽ ആരും രക്ഷാപ്രവർത്തനം നടത്താത്തിടത്ത് ഞാൻ ആ വെള്ളത്തിൽ ചാടി വെള്ളക്കെട്ടിന്റെ അടിത്തട്ടിൽ നിന്ന് അവൾ ഉയർത്തിയെടുത്ത് മറ്റുള്ളവരുടെ കൈകളിലേക്ക് കൈമാറുമ്പോൾ ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു. കമിഴ്ന്നു കിടക്കുന്ന അവളുടെ മുഖം പോലും നേരാവണ്ണം കണ്ടതായി ഓർക്കുന്നില്ല. അവിടുന്ന് ഞാൻ വേറെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി. വസ്ത്രമൊക്കെ മാറ്റി വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടുന്ന് മുംബൈക്ക് വണ്ടി കയറിയ ഞാൻ പിന്നീട് അവളെപ്പറ്റി എൻ്റെ സുഹൃത്തിനോട് തിരക്കിയപ്പോൾ അവൾ രക്ഷപ്പെട്ടു എന്ന മറുപടി മാത്രമാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ മുംബൈയിൽ നിന്ന് 1 വർഷത്തിന് ശേഷം പ്രവാസിയായ ഞാൻ ആ സംഭവം അവിടെ മറന്നുപോയിരുന്നു. ഓ, കൊള്ളാലോ മാഷേ കഥ. മാഷ് ഭാഗ്യവാനാണ്, പുനർജന്മം നൽകിയ കുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ അവസരം കിട്ടിയല്ലോ. ഇതും ഒരു ദൈവനിശ്ചയമായിരിക്കും.
മാഷി വിവാഹത്തിന് നാളെ തന്നെ അമ്മയെ വിളിച്ച് സമ്മതം അറിയിക്കണം. ഇനി മാഷി വിവാഹത്തെക്കുറിച്ചുള്ള നല്ല നിറമുള്ള സ്വപ്നങ്ങൾ കണ്ടുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് ആദർശ് നെഞ്ചിരിപ്പോട് അമ്മയെ ഫോൺ ചെയ്തു. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായി എന്റെ വിവാഹം ഉറപ്പിച്ചോ. ഓ സന്തോഷായി മോനെ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിനപ്പുറം നീ ഒന്നും ചെയ്യാറില്ലല്ലോ. പക്ഷേ അമ്മ ഒരു കാര്യം, അച്ഛനമ്മക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, എനിക്ക് ആ കുട്ടിയുടെ ഫോട്ടോയും ഫോൺ നമ്പറൊന്നും വേണ്ട. ആ കുട്ടിയുടെ വീട്ടുകാരോട് പറഞ്ഞേക്ക് എനിക്ക് ജോലി ഓയിൽ കമ്പനിയിലായതുകൊണ്ട് സുരക്ഷാ പ്രശ്നം കാരണം ഫോൺ ഉപയോഗിക്കാറില്ലെന്ന്. വല്ലപ്പോഴും അറബിയുടെ ഫോണിൽ നിന്നാണ് നിങ്ങളെ വരെ വിളിക്കാറുള്ളതെന്ന്. ഓ അതൊക്കെ നിന്റെ ഇഷ്ടം, പക്ഷേ മോനെ ഒരു കാര്യം, വരുന്ന ചിങ്ങമാസത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്തണമെന്നാണ് അവളുടെ വീട്ടുകാരുടെ തീരുമാനം. എന്നാല് ഞങ്ങൾ ഈ വിവാഹം ഉറപ്പിക്കുന്നു. വിവാഹ തീയതി മുഹൂർത്തവും മോൻ അറിയിക്കാമെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ടാക്കി. അന്ന് രാത്രി അവൻ ശ്രീകുട്ടിയെ ഫോൺ ചെയ്യുമ്പോൾ അവൻ അമ്മയോട് സംസാരിച്ച കാര്യം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടി, അതെന്താ മാഷെ പെൺകുട്ടിയുടെ ഫോട്ടോയും ഫോൺ നമ്പറൊന്നും വേണ്ടാന്ന് പറഞ്ഞത്? അത് എനിക്ക് സംസാരിക്കാൻ എൻ്റെ ശ്രീകുട്ടിയില്ലേ. ശ്രീകുട്ടി, ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, അന്ന് അവളെ ആ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ടല്ലേ എൻ്റെ വിവാഹം ഉറപ്പിക്കുന്നത്. ഇപ്പോൾ തോന്നുകയാണ് അന്ന് അവളെ രക്ഷപ്പെടുത്തണ്ടായിരുന്നു. ഹാ എന്താ മാഷി പറയണേ, ഒരാളെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു വരുത്തുന്നത് നല്ല കാര്യമല്ലേ. മരിച്ചു പോട്ടേന്ന് ഇനി ഒരിക്കലും മാഷി ചിന്തിക്കരുത് കേട്ടോ എന്നവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നും ശ്രീകുട്ടിയെ വിളിക്കുന്ന അവൻ ഒരു നാൾ ശ്രീകുട്ടിയെ ഫോൺ വിളിക്കുമ്പോൾ അവന്റെ വിവാഹം അടുത്ത മാസം രണ്ടാമത്തെ ഞായറാഴ്ച ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്താൻ വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ച കാര്യം അവൻ ശ്രീകുട്ടിയോട് പറഞ്ഞു. ഓ മാഷിന്റെ വിവാഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇനി 29 ദിവസം ഉണ്ടെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ അവർക്കിടയിൽ രൂപപ്പെട്ട മൗനം ഭേദിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, അതിനു മുമ്പ് നമ്മൾ കണ്ടുമുട്ടുമോ ശ്രീകുട്ടി? ഓ എന്റെ മാഷിന്റെ വിവാഹത്തിന് ഉറപ്പായിട്ട് ഞാൻ വരും, സർപ്രൈസ് ഗിഫ്റ്റുമായി, അപ്പൊ നമുക്ക് കണ്ടുമുട്ടാം. ദിവസങ്ങൾ കൊഴിയും തോറും ശ്രീകുട്ടിയും ആദർശും ഫോൺ വിളിയിലൂടെ അവരുടെ സൗഹൃദം ഊട്ടിയുറപ്പിച്ചു. ആദർശ് വിവാഹത്തിന്റെ തലേദിവസം വീട്ടിലെത്തുന്ന തരത്തിലാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ തന്റെ വിവാഹത്തിന് നാട്ടിൽ പോകാനുള്ള ദിവസം രാത്രി 12 മണി. തൊട്ടപ്പുറത്ത മുറിയിൽ നിന്നും ഹംസക്കയും റഹീമും സുഹൃത്തുക്കളും തനിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നിറഞ്ഞ മനസ്സോടെ പാക്ക് ചെയ്യുന്നു. അവന്റെ മനസ്സ് തകർന്നു. ശ്രീകുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം. ഒരിക്കൽ പോലും കാണാൻ കഴിയാത്ത ശ്രീകുട്ടിയെ അന്ന് രാത്രി അവസാനമായി കണ്ണ് നിറച്ചുകൊണ്ട് ഫോൺ വിളിക്കുമ്പോൾ അവൻ ചോദിച്ചു, ശ്രീകുട്ടി എന്നിലേക്ക് ഒരിക്കലും വിളിക്കാത്ത അതിഥിയായി വന്ന കൂട്ടുകാരിയാണ്. എൻ്റെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും 4 വർഷത്തോളം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും കൂട്ടുകാരിയായി ഒപ്പം നിന്നവൾ, ഞാനൊന്ന് സങ്കടപ്പെട്ട അത് മാറ്റാൻ പെടാപ്പാട് പെടുന്നവൾ, ഒരു മെസ്സേജ് അയക്കാൻ മറന്നാൽ എന്തിന്, ഒന്ന് വിളിക്കാൻ മറന്നാൽ പിണങ്ങുന്നവൾ, വിട പറയും മുമ്പേ ഒന്ന് ചോദിച്ചോട്ടെ, വിട്ടുപിരിയാനാണെങ്കിൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹസാഗരം തീർത്തത് എന്തിനാ? ഞാൻ ആഗ്രഹിച്ചതിലും ഒരുപാട് സ്നേഹം തന്ന് എൻ്റെ ഹൃദയമിടിപ്പായി മാറിയത്, എൻ്റെ എല്ലാ കാര്യത്തിലും നിഴൽ പോലെ നിന്നത്, ഇഷ്ടമായിരുന്നില്ലേ തനിക്കെന്നെ? ഒരിക്കൽ പോലും നിനക്ക് എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ എന്താ കഴിയാതിരുന്നത്? മാഷേ ഒരുപാട് ഇഷ്ടമായിരുന്നു എൻ്റെ മാഷിനെ, എൻ്റെ മാഷിന് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ഹൃദയമിടിച്ചത്. എത്ര വട്ടം കൊതിച്ചിട്ടുണ്ടെന്നറിയാമോ ഞാൻ മാഷിൻ്റേത് മാത്രമായി തീരാൻ? ഒരുപാട് പ്രാവശ്യം എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ നോക്കിയതാ ഞാൻ. അപ്പോഴേക്ക് സൗഹൃദം എന്ന വന്മതിൽ തട്ടി എൻ്റെ മോഹങ്ങൾ വീണുടയുകയായിരുന്നു. മാഷിന്റെ ഹൃദയത്തിൽ എനിക്കുള്ള സ്ഥാനം ഒരു കൂട്ടുകാരിയുടെ മാത്രമാണെങ്കിലോ എന്ന് കരുതി. ശ്രീകുട്ടി, കാലം എത്ര കഴിഞ്ഞാലും എനിക്ക് ശ്രീകുട്ടിയെ മറക്കാൻ കഴിയില്ല. മരണം വരെ ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കാൻ നമുക്ക് പിരിയാതിരുന്നുകൂടെ? മാഷേ, മാഷ എന്താ പറയുന്നത്, പിരിയാതിരുന്നുകൂടെ എന്നോ? വൈകിപ്പോയി മാഷേ, ഒരുപാട് വൈകിപ്പോയി. പരസ്പരം ഇഷ്ടമായിരുന്നിട്ടും പറയാതെ ഇഷ്ടം മനസ്സിൽ കൊണ്ടുനടന്നിട്ട് അവസാനം പിരിയാതിരുന്നുകൂടെയെന്നോ? പാടില്ല, നാളെ വിവാഹ സ്വപ്ന ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കരുത്. നാളിതുവരെ ആറ്റുനോറ്റി വളർത്തിയ മകളെ കതിർമണ്ഡപത്തിൽ വെച്ച് കൈപിടിച്ച് കൊടുക്കുമ്പോൾ ആത്മനിർവൃതിയടയുന്ന ഒരു അച്ഛൻ്റെ സന്തോഷം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. കല്യാണം കൂടാൻ വന്ന ബന്ധുക്കളും നാട്ടുകാരും അനുഗ്രഹാശിസുകൾ ചൊരിയുന്നതിന് പകരം ശാപവാക്കുകൾ ചൊരിയരുത്. നമ്മൾ രണ്ടുപേർക്ക് വേണ്ടി 100 കണക്കിന് ആൾക്കാരുടെ സന്തോഷം നമ്മൾ തള്ളിക്കെടുത്തരുത്. പിരിയാനാണ് നമ്മുടെ വിധി. വിധി വരച്ച വഴിയിലൂടെ സഞ്ചരിക്കാനേ നമുക്ക് കഴിയും. പക്ഷേ ഇനിയൊരു ജന്മമുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ജന്മമുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ മാഷിൻ്റേത് മാത്രമായി ജനിക്കും. പിരിയുന്നതിന് മുമ്പ് മാഷ എനിക്കൊരു വാക്ക് തരണം. നിറദീപങ്ങൾ സാക്ഷിയാക്കി കതിർമണ്ഡപത്തിൽ നിന്ന് കൈപിടിച്ച് കൂടെ കൂട്ടിയവളെ കൊതി നിറയെ സ്നേഹിക്കണം. അവളുടെ കണ്ണുകൾ ഒരിക്കലും നിറയിക്കരുത്. ശ്രീകുട്ടി, എൻ്റെ ശ്രീകുട്ടിക്ക് ഞാൻ വാക്ക് തരുന്നു, അവളൊരിക്കലും ഞാൻ കരയിക്കില്ലെന്ന്.
എങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ മാഷിൻ്റെ വിവാഹത്തിന് സർപ്രൈസ് ഗിഫ്റ്റുമായി വരുമെന്ന് പറയുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു. തൊട്ടടുത്ത റൂമിൽ നിന്ന് ഹംസക്കയുടെ വിളികേട്ടാണ് ആദർശ് ഫോൺ കട്ടാക്കിയത്. നീ എന്തെടുക്കുക, എയർപോർട്ടിൽ പോകാൻ സമയമായി. ദാ വരുന്നു എന്ന് പറഞ്ഞ് അവൻ അവരുടെ കൂടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ലാഗേജുമായി എയർപോർട്ടിലേക്ക് പോയി. ആദർശ് നാട്ടിലെത്തുമ്പോൾ അവന്റെ പുതുക്കിപ്പണിത വീട് വിവാഹാഘോഷങ്ങൾക്ക് ഒരുക്കിയിരുന്നു. വീട് മുഴുവൻ വിവാഹത്തിൽ പങ്കെടുക്കുവാനെത്തിയ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ബഹളം. അവൻ വിവാഹത്തിലെ നിന്ന് എല്ലാവരെയും സ്വീകരിക്കുമ്പോഴും അവന്റെ മനസ്സിൽ ശ്രീകുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു വിങ്ങലായി മാറിയിരുന്നു. കല്യാണ ദിവസം ആദർശ് വിവാഹ പാർട്ടിയുമൊത്ത് മനസ്സില്ലാ മനസ്സോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപത്തിൽ കയറി അവന്റെ കണ്ണുകൾ ശ്രീകുട്ടിയെ തെരഞ്ഞുകൊണ്ടിരുന്നു. കല്യാണ പെണ്ണ് അണിഞ്ഞൊരുങ്ങി മണ്ഡപത്തിൽ അവനരികിൽ നിന്നപ്പോൾ അവന്റെ ഹൃദയം പടപടാമിടിക്കുന്നുണ്ടായിരുന്നു. ഈശ്വര, ഒരിക്കൽ പോലും ഇഷ്ടപ്പെടാത്ത ഇവളെ എനിക്കെങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ആലോചിക്കാനേ വയ്യ. പൂജാരി വിവാഹ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു, എന്താ നോക്കുന്നത്? ആ വാട്സാപ്പ് കാമുകി സർപ്രൈസ് ഗിഫ്റ്റുമായി വന്നില്ലെന്നാണോ? അവൻ ഞെട്ടിത്തിരിഞ്ഞ് പകിട്ട് വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിന്ന രാജകുമാരിയെ പോലെയുള്ള നവവധുവിന്റെ മുഖത്തേക്ക് ആശ്ചര്യത്തോടെ നോക്കി. അതെ മാഷെ, മാഷ് പ്രണയിച്ച ശ്രീകുട്ടിയാ ഞാൻ. ഞാൻ പറഞ്ഞില്ലേ മാഷിന്റെ വിവാഹത്തിന് സർപ്രൈസ് ഗിഫ്റ്റുമായി വരുമെന്ന്? ഇതൊരു ചെറിയ ശിക്ഷയായി കരുതിക്കോ മാഷെ. അന്ന് വെള്ളക്കെട്ടിൽ വീണ് ബോധമില്ലാതെ കിടന്ന് എന്നെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാതെ മുംബൈയിലേക്ക് പോയതിനുള്ള ശിക്ഷ. മാഷെ, ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണു തുറന്നപ്പോൾ ഞാൻ ആദ്യം തിരിഞ്ഞത് എന്നെ രക്ഷപ്പെടുത്തിയ ആളുടെ മുഖമായിരുന്നു. അന്ന് നിങ്ങളെ പറ്റി തിരക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ മുംബൈയിൽ ജോലിക്ക് പോയിരുന്നെന്ന്. അന്ന് ഞാൻ ഹോസ്പിറ്റലിലെ ബെഡിൽ നിന്ന് കണ്ണനോട് മനമുരുകി പ്രാർത്ഥിച്ച് പറഞ്ഞതാ, എന്നെ രക്ഷപ്പെടുത്തിയ ആളെ അവിടെ എത്തിച്ചത് എൻ്റെ കണ്ണനല്ലേ, എനിക്ക് അയാളെ തന്നെ ഭർത്താവായി കിട്ടണമേ എന്ന്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നത് എൻ്റെ കണ്ണൻ്റെ ഗുരുവായൂരിലെ കതിർ മണ്ഡപത്തിൽ വെച്ചായിരിക്കുമെന്ന് എൻ്റെ കണ്ണന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അവൾ പറഞ്ഞു നിർത്തുമ്പോൾ പൂജാരി പൂജയ്ക്ക് നൽകിയ താലിമാല അവൻ അവളുടെ കഴുത്തിൽ നിറഞ്ഞ മനസ്സോടെ അണിയുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും അവർക്ക് പുഷ്പഹാരം നടത്തി. കതിർ മണ്ഡപത്തിൽ നിന്ന് അവളുടെ കരുതലം മുറുകെ പിടിച്ച് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കൂടെ കൂട്ടിയവളെ ഒരിക്കലും കരയിക്കില്ലെന്ന് അവൻ അവൾ കൊടുത്ത വാക്ക് സന്തോഷത്തോടെ ഓർക്കുകയായിരുന്നു അവൻ.